Hi friends, plus 2 level prelims exam, adepole ini varanirikkunna degree level prelims exam inum mains exam inum ettavum koodathal questions varan pogunnathu plus 2 plus 1 textbook base cheyidittana. Appo nammal innu mudhal pudhiya oru task thodangana plus 1 plus 2 textbookkal maximum ella adhyayangalileyum pradhanapetta psc chodikkan sadhyathayulla chodyangal PDF item, adepole PPT item, video cheyyunnathaanu. Appo innu nammal padikkunnathu political science enna bhagathile aadyathe adhyayam, adayathu bharanaghadana. Bharanaghadana endukondu engane. Ee oru bhagathile PSC ini chodikkan sadhyathayulla chodyangal. Namukku onnu odichu nokkam. Ini varanirikkunna plus 2 level prelims exam, adepole thanne degree level mains exam. Ettavum important aayittu padikkendathu SCERT team, adepole thanne NCERT team textbookkalaanu. SCERT, NCERT pachavellam pole padikkanam. Adukondu thanne nammal innu mudhal political science le adhyayam 1 le valare pradhanapetta bhagangal eduthu padikkiyaanu. Appo idu ningal oru note aakki ezhuthi eduthal ningalku gunam cheyyum ṭo. Ee parayna ore point ningal note aakki point ആക്കി എഴുതി എടുത്താലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്ക. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഭരണഘടന എന്തുകൊണ്ട്, എന്താണ് ഭരണഘടനയുടെ ആവശ്യം. അപ്പോൾ ഒരു രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ ഭരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു നിർവചനമാണത്. അതായത് എങ്ങനെ ഒരു രാഷ്ട്രം ഭരിക്കണം എന്ന് പറയുന്നതാണ് എന്ത് ഭരണഘടന. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഭരണഘടനയിൽ കുറച്ച് ചുമതലകളുണ്ട്, ഇതൊക്കെ ചോദിക്കും കേട്ടോ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഭരണഘടനയ്ക്ക് കുറച്ച് ചുമതലകളുണ്ട്. എന്തൊക്കെയാണ് ആ ചുമതലകൾ? ഒന്ന്, സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഒരു ഏകോപനം കൊണ്ടുവരിക, അതായത് സമൂഹത്തിലെ ജനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല. അപ്പോൾ ഈ ഭരണഘടനയുടെ ആവശ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പ്ലസ് വണ്ണിലെ ഫസ്റ്റ് പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഭരണഘടനയുടെ ആവശ്യകതയിൽ പെടാത്ത ഭാഗം ഏത്? അപ്പോൾ അത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒന്നാമത്തെ ചുമതല, ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ, അതേപോലെ തന്നെ നയങ്ങൾ, ഇവയൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരമാർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുമുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. നമുക്കറിയാം പാർലമെൻറ്റാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഇങ്ങനെ പാർലമെൻറ്റാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയാണ് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് തീരുമാനിക്കുക, അതായത് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എന്തൊക്കെ എന്നത് വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളാണ് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസറാക്കി എഴുതാൻ പറ്റും. ഓക്കെ, ഒരു സിമ്പിൾ ലോജിക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യം എന്തായാലും ഈ ഭാഗത്തുനിന്ന് വരും. ഭരണഘടനയുടെ ചുമതലയിൽ പെടാത്തതേത്? ഇത്തരം ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, സമൂഹത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ അധികാരം നൽകിയിരിക്കുന്നത് ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനുള്ള അധികാരത്തിന്മേൽ ചില പരിമിതികൾ സൃഷ്ടിക്കണ്ടേ? അതായത് ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതല എന്താണ്? പൗരനുമേൽ ഗവൺമെൻറ്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക. ഈ പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ എന്താവും? അവിടെ സ്വേച്ഛാധിപത്യ ഭരണം വരും അല്ലേ. അപ്പം ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് എന്താണ്? തങ്ങളുടെ പൗരനുമേൽ ഗവൺമെൻറ്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക. ഈ പരിധികൾ മൗലികമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പരിധികൾ മൗലികമാണ്. ഭരണഘടനയുടെ മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് തങ്ങളുടെ പൗരനുമേൽ ഗവൺമെൻറ്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക. ഈ പരിധികൾ മൗലികമാണ്, ഗവൺമെൻറ്റുകൾ അവ ഒരിക്കലും ലംഘിക്കുവാൻ പാടില്ല.
ഓക്കെ. അപ്പം ഗവൺമെൻറ്റിനെ ഒരിക്കലും ലംഘിക്കാൻ, പൗരൻ്റെ ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത അവകാശമാണ് മൗലികാവകാശം. ഓക്കെ, ഒരു കാരണവശാലും ഇതിലൂടെ ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഏകപക്ഷീയമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, മൗലികാവകാശത്തിൽ പറയുന്നതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ഈ മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പരിമിതപ്പെടുത്താൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ നിലയിൽ ഒരു പൗരന് അവകാശപ്പെട്ട അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെ, നാലെണ്ണം ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. പി എസ് സിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. അപ്പോൾ എന്തായാലും എഴുതിയെടുത്ത് പഠിച്ചോളൂ. നാല് പോയിൻ്റുകൾ, സാധാരണ നിലയിൽ ഒരു പൗരന് അവകാശപ്പെട്ട അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യം. രണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യം. മൂന്ന്, സംഘടനാ സ്വാതന്ത്ര്യം. നാല്, വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യം. ഈ നാലെണ്ണം സാധാരണ നിലയിൽ ഒരു പൗരന് അവകാശപ്പെട്ട അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യം. അപ്പോൾ മൂന്നെണ്ണം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അഭിപ്രായവും സംഘടനവും വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യം. വിശ്വാസ സ്വാതന്ത്ര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല, കേട്ടിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക, വിശ്വാസ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ദെൻ വ്യാപാര വാണിജ്യ സ്വാതന്ത്ര്യം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ, ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരിക. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് വ്യക്തമാക്കുക, അതായത് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്, തങ്ങളുടെ പൗരന് മേൽ ഗവൺമെൻറ്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിക്കുക. നാല്, ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ ചുമതല എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നീതിനിഷ്ഠവും സമൂഹത്തിനാവശ്യവുമായ വ്യവസ്ഥകൾക്ക് രൂപം നൽകുക. എന്ന് വെച്ചാൽ ക്ഷേമ പദ്ധതികൾ, അതായത് ഗവൺമെൻറ് ക്ഷേമ പദ്ധതികളിലൂടെ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ക്രിയാത്മകമായ ക്ഷേമ പദ്ധതികൾ കൈക്കൊള്ളുവാൻ ഗവൺമെൻറ്റിനെ ഭരണഘടന പര്യാപ്തമാക്കുക എന്നതാണ് ഭരണഘടനയുടെ നാലാമത്തെ മൗലിക ചുമതല എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഏതൊക്കെ? ഒന്ന് ദക്ഷിണാഫ്രിക്കയും മറ്റൊന്ന് ഇന്തോനേഷ്യൻ ഭരണഘടനയും. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏതൊക്കെയാണ്, ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏതൊക്കെയാണ്, ചിലപ്പം ക്വസ്റ്റ്യൻ വരിക, ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയണം. ഫസ്റ്റ്, പരിസ്ഥിതി പരിപാലനം. രണ്ട്, ന്യായരഹിതമായ വിവേചനത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി. മൂന്ന്, എല്ലാവർക്കും പാർപ്പിടം. നാല്, ആരോഗ്യം തുടങ്ങിയ എല്ലാവർക്കും പാർപ്പിടവും ആരോഗ്യവും തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക. എളുപ്പമാണ്, ദക്ഷിണാഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാടുകളും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ പരിസ്ഥിതിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്, പരിസ്ഥിതി പരിപാലനം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വിവേചനം, ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ തുടങ്ങിയ ആൾക്കാരെ വിവേചനമായിട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ അതും എളുപ്പമാണ്, ന്യായരഹിതമായ വിവേചനത്തിന് ഇരയാവുന്നവരെ സംരക്ഷിക്കുക. മൂന്നാമത്തത് എന്താണ്, എല്ലാവർക്കും പാർപ്പിടവും അതേപോലെ തന്നെ ആരോഗ്യവും തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും കാര്യമാണ് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇന്തോനേഷ്യൻ ഭരണഘടനയോ? ഇന്തോനേഷ്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കുക. ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കുക, ഒപ്പം തന്നെ നടപ്പാക്കാനും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. ഇന്തോനേഷ്യൻ ഭരണഘടനയിൽ എടുത്തു പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ എന്താണ്, ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കാനും നടപ്പാക്കാനും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. രണ്ട്, പാവപ്പെട്ടവരും അഗതികളുമായ കുട്ടികളെ ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നും ഈ ഭരണഘടന ഉറപ്പു നൽകുന്നു. രണ്ട് കാര്യമാണ് ഇന്തോനേഷ്യൻ ഭരണഘടന ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ വ്യവസ്ഥ രൂപീകരിക്കാൻ അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുക. രണ്ട്, പാവപ്പെട്ടവരും അഗതികളുമായ കുട്ടികളെ ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നും ഈ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഏത് ഭരണഘടന? ഇന്തോനേഷ്യൻ ഭരണഘടന.
ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്ന്, എല്ലാ ജനങ്ങളെയും ഒരു കിടക്കീഴിൽ അല്ലെങ്കിൽ ഏകോപനത്തിൽ കൊണ്ടുവരിക. രണ്ട്, എന്തായിരുന്നു, സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്, അതേപോലെ തന്നെ ഗവൺമെൻറ് രൂപീകരിക്കുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. മൂന്ന്, ഗവൺമെൻറ്റിൻ്റെ പരിധി നിശ്ചയിക്കുക. നാല്, സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ഭരണഘടനയുടെ ആധികാരികത, അതായത് ദ ഒതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഒരു ഭരണഘടന എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എളുപ്പത്തിൽ പഠിച്ചോളൂ, ഭരണഘടന എന്ന് പറയുന്നത് രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും എന്ത് നിയമങ്ങളാണ് അത് പിന്തുടരേണ്ടത് എന്നും വ്യക്തമാക്കുന്ന ഒരു പ്രമാണമാണ്. രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും എന്ത് നിയമങ്ങളാണ് അത് പിന്തുടരേണ്ടത് എന്നും വ്യക്തമാക്കുന്ന ഒരു പ്രമാണത്തെയാണ് ഭരണഘടന എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു ഭരണഘടനയെ കാര്യക്ഷമമാക്കി മാറ്റുന്ന വിവിധ ഘടകങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ കാര്യക്ഷമമാക്കി മാറ്റുന്നത്, എന്തൊക്കെ കാരണങ്ങളാണുള്ളത് ഒന്ന് നോക്കൂ. ഒന്ന്, പ്രഖ്യാപന രീതി, മോഡ് ഓഫ് പ്രൊമുൽഗേഷൻ, ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ശ്രദ്ധിക്കുക. പ്രഖ്യാപന രീതി എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഭരണഘടന നിലവിൽ വന്നു എന്നതാണ് പ്രഖ്യാപന രീതി എന്നുകൊണ്ട് പറയുന്നത്. ഒരു ഇന്ത്യൻ ഭരണഘടനയെ കാര്യക്ഷമമാക്കുന്ന വിവിധ ഘട്ടങ്ങളിൽ ഒന്നാമത്തേത് പ്രഖ്യാപന രീതി. വിവിധ രാജ്യങ്ങളിൽ ഭരണഘടന എങ്ങനെയാണ് പ്രവർത്തനരഹിതമായിട്ട്, അതായത് സൈനിക മേധാവികളോ അല്ലെങ്കിൽ ജനങ്ങളെ തങ്ങളോടൊപ്പം നിർത്താൻ കഴിവില്ലാത്ത, ജനപിന്തുണയില്ലാത്ത നേതാക്കന്മാരാണ് ഭരണഘടന ഉണ്ടായിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ. പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്, നിങ്ങൾ നോക്കൂ. ഒന്ന്, ഇന്ത്യ. രണ്ട്, ദക്ഷിണാഫ്രിക്ക. മൂന്ന്, അമേരിക്കൻ ഐക്യനാടുകൾ. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഭരണഘടന വന്നത്? ദേശീയ പ്രസ്ഥാനത്തിനു ശേഷം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷമാണ് ഈ രാജ്യങ്ങളിൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഭരണഘടന വന്നിരിക്കുന്നത്. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഭരണഘടന വിജയകരമായിട്ടാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിനു ശേഷം വളരെ വിജയകരമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭരണഘടനയാണ് ഈ മൂന്ന് രാജ്യങ്ങളിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്കറിയാം 1946 ഡിസംബർ മുതൽ 49 നവംബർ ഉള്ളിലാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത്? സമൂഹത്തിലെ തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള ആദരവ് നേടാൻ കഴിഞ്ഞവരും അതേപോലെ വ്യക്തിപരമായ അധികാര താല്പര്യങ്ങളില്ലാത്ത വ്യക്തികളും ചേർന്നാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. അത് വളരെ സവിശേഷമായൊരു പോയിൻ്റാണ് കേട്ടോ, ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച്. ചോദിക്കും, സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളുടെ ആദരവ് നേടാൻ കഴിഞ്ഞവരും വ്യക്തിപരമായ അധികാര താല്പര്യങ്ങൾക്കുള്ള ഉപകരണമല്ല ഭരണഘടന എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞവരുമാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന വളരെ കാര്യക്ഷമമാക്കി മാറ്റുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ രണ്ട് കാര്യം. ഒന്ന്, പ്രഖ്യാപന രീതി, എങ്ങനെ ഭരണഘടന ഉണ്ടായി. ഓക്കെ, അടുത്തൊരു പോയിൻ്റ്, ജനഹിത പരിശോധന. ചില രാജ്യങ്ങളിൽ ഭരണഘടന ഒരു സമ്പൂർണ്ണ ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എന്താക്കിയിട്ടില്ല, ജനഹിത പരിശോധനയൊന്നും വന്നിട്ടില്ല. അതായത് ഭരണഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ ജനങ്ങളും വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതാണ് ജനഹിത പരിശോധന. പക്ഷേ ഇന്ത്യയിൽ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഇത്തരമൊരു ജനഹിത പരിശോധനയ്ക്ക് ഇതുവരെ വിധേയമാക്കപ്പെട്ടില്ല. അത് ഇന്ത്യൻ ഭരണഘടനയെ കാര്യക്ഷമമാക്കി മാറ്റുന്ന ഒരു ഘടകമാണ്. ഓക്കെ, മറ്റൊന്ന്, അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1948 മുതൽ 90 വരെ ഭരണഘടന നിർമ്മിച്ച ഒരു രാജ്യമുണ്ട്. 48 മുതൽ 90 വരെ, 5 വർഷം, നേപ്പാളാണ്. ഏതൊക്കെ വർഷമാണ്? 1948, 1951, 1959, 62, 90. അതായത് 5 വർഷം, 48, 51, 59, 62, 90 വർഷം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പഠിക്കുക, ഈ ഭരണഘടനയൊക്കെ ഉണ്ടാക്കിയത് നേപ്പാൾ രാജാവാണ്. നേപ്പാളിലൊരു ബഹുകക്ഷി സമ്പ്രദായം കൊണ്ടുവന്ന ഭരണഘടന 1990
ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വേണ്ടിയിട്ട് നേപ്പാളിൽ ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വേണ്ടിയിട്ട് മുൻപിരയിലുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, മാവോയിസ്റ്റ്. ഓക്കെ, നേപ്പാളിൽ നിന്ന് രാജഭരണം അവസാനിച്ചത് 2008 2015 നേപ്പാൾ പുതിയ ഭരണഘടന സ്വീകരിച്ചത്. അപ്പോൾ 5 തവണ 48, 51, 59, 62, 90 ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് പഠിച്ചെടുക്കുക, എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്, അവിടെ ഒരാളുടെ കോട്സ് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പുതിയതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുക എന്നതാണ്. ആരാണിത് പറഞ്ഞത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. കോട്സ് ഒന്ന് നോക്കുക, PDF കൊടുത്തിട്ടുണ്ട്, PPT കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് നമുക്കിതൊക്കെ അറിയാം. 46 ഡിസംബർ 9 ആദ്യ സമ്മേളനം, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ വിളിച്ച തീയതി ചോദിക്കുന്നുണ്ട്, സമ്മേളിച്ച തീയതി. ഇമ്പോർട്ടൻ്റ് ആണ്, 47 ഓഗസ്റ്റ് 14. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? പരോക്ഷ തെരഞ്ഞെടുപ്പാണ്, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 1935 ഗവൺമെൻറ് ഓഫ് ആക്ട് ആണ്, ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. അപ്പോൾ ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തത് നിങ്ങൾ കണ്ടോ? പ്രാദേശിക നിയമസഭയിലേക്ക് 292 പേര്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേര്, ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്ന് 4 പേര്. ഇമ്പോർട്ടൻ്റ് ആണ്, അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ 389. ഓക്കെ, അപ്പോൾ ഓരോ പ്രവിശ്യയിൽ നിന്നാണ് സീറ്റുകൾ ഉണ്ടായത് അല്ലേ. നിങ്ങളിത് നോക്കൂ, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ ജനസംഖ്യ അനുപാതമനുസരിച്ചാണ്, ശ്രദ്ധിക്കുക, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ അനുപാതമനുസരിച്ചാണ്. ആരൊക്കെയാണ്? മുസ്ലിങ്ങളുണ്ട് അല്ലേ, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, പൊതുവിഭാഗമുണ്ട്. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നീ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിലാണ് വിഭജിച്ചു നൽകിയിരിക്കുന്നത് ഓരോ സീറ്റും, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം, ചിലപ്പം അവിടെ പാഴ്സി എന്നൊക്കെ ഓപ്ഷനിലുണ്ടാവും, അപ്പോൾ പാഴ്സി ഇല്ല. ഓക്കെ, അപ്പോൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായത്തിലൂടെയാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലേക്ക് ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധി ളെ തിരഞ്ഞെടുത്തത്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ, പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കുറച്ച് ഡേറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. 1, ഇന്ത്യ വിഭജനത്തിന് അടിസ്ഥാനമായ പദ്ധതി, 1947 June 3 പദ്ധതി അല്ലേ, June 3, 1947 June 3 ഇന്ത്യ വിഭജനത്തിന് അടിസ്ഥാനമായ പദ്ധതി. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 299. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം 1949 നവംബർ 26. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റയറാണ്, 1950 ജനുവരി 24 ഭരണഘടന അന്തിമമായി പാസ്സാക്കിയപ്പോൾ അതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 284, 284. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്ത് പഠിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയിൽ, ഭരണഘടന നിർമ്മാണ സഭയിൽ പട്ടിക വിഭാഗക്കാരുടെ അംഗങ്ങളുടെ എണ്ണം 28. ഇമ്പോർട്ടൻ്റ് ആണ്, പട്ടിക വിഭാഗക്കാരുടെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 28. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന രൂപം നൽകിയ പൗരത്വ സങ്കല്പം എന്നാണ്. ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന നൽകിയ പൗരത്വ സങ്കല്പം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരായിരിക്കണം, അതേസമയം മതപരമായ സ്വത്തം പൗരത്വാവകാശത്തിന് മാനദണ്ഡമായിരിക്കില്ല എന്നും ഇന്ത്യൻ ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ അടുത്തൊരു കോട്സും എഴുതിയിട്ടുണ്ട് ബി ആർ അംബേദ്കറിൻ്റെ, ഒന്ന് നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ.
ഇതാണ് കോസ്റ്റ്സ്. എന്താണ് ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തെ ഒരു സാമൂഹ്യ ജനാധിപത്യമാക്കി നാം മാറ്റേണ്ടതുണ്ട്. കുറച്ച് വലുതാണ്. ട്രിനിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നീ ജീവിത തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആരാണ് പറഞ്ഞത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് വിചിന്തന തത്വം. എന്താണ് വിചിന്തന തത്വം? പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വ്യക്തികളെ, ഓരോരോ വ്യക്തികളെ തിരഞ്ഞെടുത്തത് ഓരോ പ്രവിശ്യയിൽ നിന്നും, അല്ലേ? ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാതിനിധ്യ സ്വഭാവം. അപ്പോൾ ഈ വിചിന്തന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രാതിനിധ്യ സ്വഭാവം അവകാശപ്പെടുന്ന ഒരു സഭ എന്ന നിലയിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, അതായത് മുസ്ലിം വിഭാഗക്കാരുണ്ട്, സിഖുകാരുണ്ട്, പൊതുവിഭാഗക്കാരുണ്ട്, ഇവരെല്ലാം കൂടി അടങ്ങുന്നതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൻ്റെ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? വാദിക്കും, അല്ലേ? പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അവർ സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതാണ് ഈ വിചിന്തന തത്വം എന്നത് പറയുന്നത്, കേട്ടോ. ഓക്കെ, അതായത് ഭിന്ന അഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഒരു പൊതുസഭയിൽ എന്ത് ചെയ്യും? ചർച്ച ചെയ്ത് രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഭരണഘടന തയ്യാറാക്കിയത്. ഒരു ഭിന്നാഭിപ്രായം കൂടാതെ പാസാക്കപ്പെട്ട ഭരണഘടനയിലെ ഒരേ ഒരു വകുപ്പ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക വോട്ടവകാശം. സാർവത്രിക വോട്ടവകാശമാണ് ഒരു ഭിന്നാഭിപ്രായം കൂടാതെ പാസാക്കപ്പെട്ട ഭരണഘടനയിലെ ഒരേ ഒരു വകുപ്പ്. മതം, ജാതി, വിദ്യാഭ്യാസം, ലിംഗവ്യത്യാസം, വരുമാനം എന്നിവയൊന്നും പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് എന്ത്? സാർവത്രിക വോട്ടവകാശം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത്? ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ വകുപ്പും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഒരു പൊതുകാരണം, പൊതുകാരണം എന്ന് പറഞ്ഞാൽ പബ്ലിക് റീസൺ പ്രകാരമാണ് അംഗീകാരം കൊടുക്കുക. അതായത് ജനങ്ങളുടെ നന്മ മുന്നിൽ കണ്ട് മാത്രമാണ് ഓരോ സമുദായക്കാരും എന്ത് കൊടുത്തത്? അംഗീകാരം കൊടുത്തത്. ഇതാണ് വിചിന്തന തത്വം എന്ന് പറയുന്നത്, കേട്ടോ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബ്രേഷൻ ചോദിക്കും, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. PDPPT കൊടുത്തിട്ടുണ്ട്, നോക്കി പഠിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 8. അപ്പോൾ ആരൊക്കെയുണ്ട്? ജവഹർലാൽ നെഹ്റു ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, പട്ടേലുണ്ട്, മൗലാനാ അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, ബി ആർ അംബേദ്കർ ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ അംബേദ്കർ കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെയും ഒരു കടുത്ത വിമർശകനായിരുന്നു അംബേദ്കർ എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു കാരണം തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് ആവശ്യമായത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് അംബേദ്കർ എന്ത് ചെയ്തത്? കോൺഗ്രസിൻ്റെയും ഗാന്ധിജിയുടെയും കുറ്റപ്പെടുത്തുന്നതിന് കാരണമായത്, കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 38-39 ഐ എൻ സി അല്ല സോറി ഈ ലക്നൗ പാക്റ്റൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, 31. ഓക്കെ, അടുത്തത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം. ഇന്ത്യൻ ഭരണഘടനയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതിനു മുമ്പേ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന, അല്ലേ, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 2 വർഷം 11 മാസം ആണ്. 2 വർഷം 11 മാസത്തിനിടയിൽ 2 വർഷം 11 മാസം 18 ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്, സമയമെടുത്തത്. ഇപ്പോൾ ഈ അസംബ്ലിയിൽ, ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ 2 വർഷത്തിലും 11 മാസത്തിനും ഇടയിൽ എത്ര ദിവസം യോഗം ചേർന്നിട്ടുണ്ട്? ഇമ്പോർട്ടൻ്റ് റയർ ഫാക്റ്റാണ്, 166. ഇന്ത്യൻ ഭരണഘടന 2 വർഷത്തിനും 11 മാസത്തിനും ഇടയിൽ എത്ര ദിവസം യോഗം ചേർന്നിട്ടുണ്ട്? 166. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ പൈതൃകത്തിൽ നിന്ന് ലഭിച്ച ഒരുപാട് ആശയങ്ങളുണ്ട് ഇന്ത്യക്ക്. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മുഹൂർത്തഘട്ടത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ
ഇന്ത്യയുടെ ദേശീയ പൈതൃകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഒരുപാട് നേതാക്കന്മാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നേതാക്കന്മാർക്ക് എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയത്തിൽ പറയുന്ന പ്രധാന ആശയങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ആണ്. ടോട്ടൽ 3-6 പോയിൻറ്റുകളുണ്ട്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കുക. PPT: ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്, ലക്ഷ്യപ്രമേയത്തിൽ പറയുന്ന കാര്യമാണ്. 2, ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റ് ഭാഗങ്ങളുടെയും ഒരു യൂണിയനായിരിക്കും എന്ത്? ഇന്ത്യ. 3, യൂണിയനിൽ നിയോഗിക്കപ്പെട്ടുള്ളതോ നിക്ഷിപ്തമായ പ്രദേശങ്ങളൊക്കെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയം ഭരണാധികാരമുള്ള യൂണിറ്റുകളായിരിക്കും. ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും. 4, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും ഭരണഘടനയുടെയും എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി പദവിയിലും അവസരങ്ങളിലും സമത്വമുണ്ടായിരിക്കണം. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ മേഖലകൾ, അടിച്ചമർത്തപ്പെട്ടവർ, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയവർക്ക് സംരക്ഷണം നൽകണം. റിപ്പബ്ലിക്കിൻ്റെ ഭൂപ്രദേശമായ അഖണ്ഡതയും കര, കടൽ, ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര ആവശ്യങ്ങൾക്കും നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം. ആ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. റിപ്പബ്ലിക്കിൻ്റെ ഭൂപ്രദേശപരമായ അഖണ്ഡതയും കര, കടൽ, ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര അവകാശങ്ങൾ നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം. ലോകസമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണ്ണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വാട്സ് ആണ് രാജേന്ദ്രപ്രസാദ് പറഞ്ഞത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ചും അതിൻ്റെ ചെയർമാനായ ഡോക്ടർ PR അംബേദ്കർ സ്വന്തം അനാരോഗ്യം പോലും വകവെക്കാതെ അത്യുത്സാഹത്തോടെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചു എന്ന് മറ്റാരേക്കാളും നന്നായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഓക്കെ, അപ്പോൾ പഠഭാഗം കഴിയാൻ പോവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് പൊളിറ്റിക്കൽ സയൻസിലെ അവസാന ഭാഗത്ത് കൊടുത്തതാണ് കടമെടുത്ത ആശയങ്ങൾ. ഇത് ഒരുപാട് നമ്മൾ പഠിച്ചതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2-3 പോയിന്റുകൾ പഠിക്കുന്നുണ്ട്. 10, 9, 8 SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് 3 പോയിന്റുകൾ പഠിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടന, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എവിടെ നിന്നെടുത്തു? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നെടുത്തു. പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. നിയമനിർമ്മാണ നടപടിക്രമം. അമേരിക്കൻ ഭരണഘടന എന്തൊക്കെയാണ്? അമേരിക്ക എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ അമ്മ എന്ന് ബേസ് ചെയ്ത് പഠിക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. മൗലികാവകാശം, നമുക്ക് മേൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് അമ്മയ്ക്കാണ്, മൗലികാവകാശം അമേരിക്ക, അമ്മയ്ക്ക് അമേരിക്ക. നീതിന്യായ പുനഃപരിശോധനാധികാരം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആദ്യം തന്നെ നമ്മൾ പോയി പറയുക, ആരടുത്താണ്? അമ്മേൻ്റെ അടുത്താണ് അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി, ഇപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞാലൊക്കെ നമ്മൾ ആദ്യം ഒരു ജുഡീഷ്യൽ റിവ്യൂ പോലെ കൊടുക്കുക, അമ്മേൻ്റെ അടുത്താണ്. അപ്പോൾ നീതിന്യായ പുനഃപരിശോധനാധികാരം അമേരിക്ക. നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, എന്ത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട് ഒരു വീട്ടിൽ? അമ്മയ്ക്കുണ്ട്. അപ്പോൾ നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, അത് അധിക പേർക്കും അറിയില്ല. നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം അമേരിക്കൻ ഭരണഘടനയാണ്. അയർലൻഡ് ഭരണഘടന എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു പോയിൻ്റാണ്. ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം. കനേഡിയൻ ഭരണഘടനയോ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ്, അതേപോലെ അവശിഷ്ടാധികാരം. ഇത്രയോ ആണ് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. മാക്സിമം നിങ്ങൾ ഈ PPT ഒക്കെ എഴുതിയെടുക്കുക, അപ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. ഇനി വരാൻ പോകുന്ന പ്ലസ് ടു ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, അതേപോലെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.